നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. പ്രതികളുമായി ബന്ധം പുലർത്തിയെന്നും അവർക്ക് അനുകൂലമായി കേസ് വളച്ചൊടിച്ചുവെന്നൊക്കെയാണ് റിപ്പോർട്ട്. മുഖം നോക്കാതെ നടപടികൾ എടുക്കുമ്പോ ചിലപ്പോ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എന്റെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ ഇതുവരെ ഇടപെട്ടിട്ടുള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർക്ക് ഇതുപോലെ പല ആരോപണങ്ങളും ഉണ്ടായെന്ന് വരും. ഞാൻ എന്റെ യൂണിഫോമിനെയോ ലോ ആൻഡ് ഓർഡറിനെയോ, ആഫ്റ്റർ ഓൾ പ്രൊഫഷണൽ എത്തിക്സ്, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. ഞാൻ എന്റെ ജോലി കൃത്യമായും സത്യസന്ധമായിട്ടും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ പരാതി പറയുന്നവരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും സത്യത്തിന്റെ പിന്നിലാണോ എന്ന് സംശയമുണ്ട് സാർ. നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് അവരെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് പോലും നിയമനിഷേധമാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ മുന്നിലാണ്, എന്റെ മുന്നിലിരിക്കുന്നത് വെറും ഒരു പോലീസ് ഓഫീസറും അല്ല, ACP ലെവലിൽ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ഒരു ലീഡിംഗ് ഓഫീസർ. ഇങ്ങനെ ബാലിശമായി പ്രതികരിച്ചാൽ വെറും ആരോപണങ്ങൾ കേട്ട് ACP യെ വിളിപ്പിക്കാൻ ഞാൻ അത്ര ഇറോസ്പോൺസിബിൾ ആണെന്ന് കരുതി. എന്റെ മുന്നിലിരിക്കുന്ന ഈ ഫയലിൽ തനിക്കെതിരെ സോളിഡ് പ്രൂഫ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി ഗ്രഡ്ജ് പ്രൊഫഷണൽ ലൈഫുമായി കൂട്ടിയിണക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. തൽക്കാലം ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, പക്ഷേ ഈ നിലപാട് തുടർന്നുണ്ടായ മറിച്ച് ചിന്തിക്കേണ്ടി വരും എനിക്ക്. കൊച്ചു പെൺകുട്ടികളെ അന്യസംസ്ഥാനത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു വൺ സെക്സ് റാക്കറ്റിനെതിരെയുള്ള അന്വേഷണമാണ് തന്റെ ഈ അശ്രദ്ധ കാരണം വഴിതെറ്റിയിരിക്കുന്നത്. ഏതായാലും ഈ കേസ് താൻ ഇനി അന്വേഷിക്കണ്ട. ബോക്സോ കേസിലും സെക്സ് മാഫിയ കേസിലും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നത് ഇറ്റ്സ് ഡേഞ്ചറസ്. ടോട്ടൽ സൊസൈറ്റിയുടെ മൊറാലിറ്റി, ഹോം മിനിസ്റ്ററിന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന ഒഫൻസ് ആണിത്. എന്തായാലും തന്നെ അന്വേഷണത്തിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുന്നു. പാരലായി പുതിയൊരു ടീമിനെ അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ അവരോട് സഹകരിക്കുക. ദെൻ യു മേ ഗോ. കമ്മീഷണർ വിളിപ്പിച്ചു എന്നറിഞ്ഞു. എന്താ മാഡം, പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രമോഷൻ. പെട്ടെന്ന് തന്നെ പുതിയ കമ്മീഷണർ ആക്കിയാ കൊള്ളാന്ന് ഡിപ്പാർട്ട്മെന്റിന് ഒരു തോന്നല്. ഇവിടെ തന്നെ നാളെ മുതൽ ചാർജ് എടുക്കാനാ ഓർഡർ. ആണോ മാഡം, സന്തോഷമായി. മാഡത്തിന് അർഹതപ്പെട്ട പദവി തന്നെ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒന്നും അറിഞ്ഞില്ല. അതോ അറിഞ്ഞിട്ട് ഒന്ന് ഇക്കിളിയാക്കി കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് അറിയില്ലെന്ന് അഭിനയിക്കുവാണോ? എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് എനിക്കെതിരെ കളിച്ചിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ ഒരു അഭിനയം. കമ്മീഷണർ ഓഫീസിൽ തേരാപാര കയറി ഇറങ്ങുന്നത് ആരും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? അസോസിയേഷന്റെ നേതാവ് കൂടിയല്ലേ. കളി നടക്കട്ടെ. ഇതിലും വലിയ കളികളിൽ ചെൽസമ്മ ഇപ്പോ ഏതോ മലയിടുക്കില് കാട്ടുപന്നിക്ക് കാവലിരിപ്പുണ്ട്. ഒരു അസോസിയേഷൻ നേതാവ്. എന്റെ കുടുംബ വിരോധം ഞാൻ എന്റെ പ്രൊഫഷനുമായി കൂട്ടിക്കൊഴച്ചു. പ്രതി രൂപയുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. ഇതൊക്കെ കമ്മീഷണർ ഓഫീസിൽ എങ്ങനെ എത്തി? തനിക്ക് മാത്രമല്ല, എനിക്കുണ്ട് ആൾക്കാര്. തന്നെ പോലുള്ള അടുക്കള നിരങ്ങികളല്ല, നല്ല അന്തസ്സുള്ള IPS ഓഫീസേഴ്സ്. മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ ഓഫീസിൽ നിന്നും ഒരു റിപ്പോർട്ടും മാഡത്തിനെതിരെ പോയിട്ടില്ല. പിന്നെ റൂബിയുമായിട്ടുള്ള മാഡത്തിന്റെ റിലേഷൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ പലതവണ സൂചിപ്പിച്ചതല്ലേ. സുജാതയോടുള്ള മാഡത്തിന്റെ വിരോധം ഒരു പരിധി വരെ മനസ്സിലാക്കാം. പക്ഷെ റൂബിയുമായിട്ട് ഒത്തുചേർന്ന് മാഡം നടത്തിയ ചില നീക്കങ്ങൾ ഞങ്ങൾ മാത്രമല്ല മാഡം, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മളെ നിരീക്ഷിക്കാൻ ഇപ്പോ പല സംവിധാനങ്ങളും ഉണ്ട്. ഉണ്ടോ? റഡാർ വഴിയോ സാറ്റലൈറ്റ് വഴിയോ? ഐഷയുടെ റൂബിയുടെ കാര്യം നോക്കാൻ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സാറ്റലൈറ്റ് വിട്ട കാര്യം മനോജ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സ്റ്റോപ്പിറ്റ്. നിങ്ങളെന്താ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി എന്നെ പഠിപ്പിക്കുകയാണോ? അതല്ല മാഡം, ആ ബാംഗ്ലൂർ പെൺകടത്ത് കേസിൽ റൂബി രക്ഷപ്പെടാൻ കാരണം മാഡത്തിന്റെ റിപ്പോർട്ടാണ്. അതിന്റെ നിജസ്ഥിതി ചോദിച്ചറിയാൻ എന്നെ എൽസമ്മയൊക്കെ കമ്മീഷണർ സാർ വിളിപ്പിച്ചിരുന്നു. അതല്ലാതെ വേറെ കമ്മീഷണർ വിളിപ്പിച്ച കാര്യം അന്ന് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതാ ഞാൻ പറഞ്ഞത്, എല്ലാരും കൂടി കരുതിക്കൂട്ടി ചെയ്തതാണെന്ന്. പലപ്പോഴായ റൂബിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഗെറ്റ് ഔട്ട് ഐ സേ. മാഡം, ഞാൻ യൂണിഫോം അഴിച്ചു വെച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇവിടുത്തെ ACP തന്നെയാ. എന്റെ മുറിയിൽ ആര് വരണം സംസാരിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഇറങ്ങി പോവാൻ പറഞ്ഞ പോയിരിക്കണം. ലോകത്താരെ പേടിക്കാത്തവര വക്കീലന്മാര്. വക്കീലന്മാരെ പേടിക്കുന്നവരാ എല്ലാവരും. സന്നത്ത് കൊടുത്ത് ഇങ്ങനെ കോട്ട് വിട്ട് പേടിച്ച് നടക്കാൻ നാണോ വക്കീലെ?
ജീവന് പേടിയില്ലാത്തത് ആരാ? കോട്ടിട്ടാലും ബുള്ളറ്റ് പ്രൂഫൊന്നുമല്ലല്ലോ. കൂടെ കിടക്കുന്നവർക്കെ രാപ്പനി ഏൽക്കൊന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ?